നമസ്കാരം. കലാപം അടക്കാൻ അച്ചടക്ക മാർഗരേഖ ഉണ്ടാക്കിയ കോൺഗ്രസിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് സംസ്ഥാന നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വരെ ഒതുക്കി പാർട്ടിയിൽ മേൽക്കൈ നേടിയ പുതിയ നേതൃത്വത്തിന് കെ പി അനിൽകുമാറിൻ്റെയും ജി രതികുമാറിൻ്റെയും രാജി അപ്രതീക്ഷിത അടിയായി. ഡി സി സി പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി ഇടഞ്ഞ് പാലക്കാട്ടെ മുതിർന്ന നേതാവ് എ വി ഗോപിനാഥ് രാജി പ്രഖ്യാപിച്ചെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടാകാതിരുന്നതിൽ ആശ്വസിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് കെ പി സി സി മുൻ സെക്രട്ടറിയും നെടുമങ്ങാട് മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന പി എസ് പ്രശാന്തിൻ്റെയും ഇപ്പോൾ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാറിൻ്റെയും രതികുമാറിൻ്റെയും രാജി കണക്ക് കൂട്ടലിന് അപ്പുറമാണ്. കൂടുമാറി എത്തുന്നവരെ വരവേൽക്കാൻ എ കെ ജി സെൻറ്റർ ഒരുങ്ങി നിൽക്കുന്നത് ഡി സി സി കെ പി സി സി ഭാരവാഹി നിർണയത്തെ തന്നെ മുൾമുനയിലാക്കി. പോകാനിടമുണ്ടെന്ന ബോധ്യം വന്നാൽ സ്വാഭാവികമായും കൂടുതൽ ആളുകൾക്ക് പുറത്തു പോകാനുള്ള ധൈര്യം വരും. നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞു പോകുന്നതിൽ ആശങ്കാകുലരായ കെ പി സി സിയും ഹൈക്കമാൻഡും ഇനി വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാകും. എ ഐ ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ സമ്മർദ്ദം മറികടന്നാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടികയ്ക്ക് ഹൈക്കമാൻഡിൻ്റെ ഉറച്ച പിന്തുണയോടെ സംസ്ഥാന നേതൃത്വം രൂപം നൽകിയത്. അന്ന് വിമർശിച്ച അനിൽകുമാറിനും മുൻ എം എൽ എ കെ ശിവദാസൻ നായർക്കും ഞൊടിയിടയിൽ സസ്പെൻഷൻ ഉത്തരവ് അടിച്ചു കൊടുത്തത് കാര്യങ്ങളെല്ലാം സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും ഉരുക്കുമുഷ്ടിയിലായെന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ ഉപേക്ഷിക്കാൻ പോലും മടിയില്ലെന്ന് പ്രശാന്തും അനിൽകുമാറും രതികുമാറും തെളിയിച്ചത് അച്ചടക്ക നടപടി എന്ന ഭീഷണിയുടെ മുനയൊടിച്ചു. അവശേഷിക്കുന്ന പുനഃസംഘടനാ പ്രക്രിയയിൽ നേതൃത്വം വഴങ്ങിക്കൊടുത്തേ പറ്റൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കെ പി സി സി ഡി സി സി പുനഃസംഘടനയിലേക്ക് നീങ്ങുന്ന നേതൃത്വം സമ്മർദ്ദത്തിലായെന്ന് എ ഐ ഗ്രൂപ്പുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സമ്മർദ്ദതന്ത്രം കടുപ്പിക്കാനാണ് അവരുടെ നീക്കം. മെറിറ്റ് മാത്രമാകും ഭാരവാഹി നിർണയത്തിന് മാനദണ്ഡമെന്ന നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം നടപ്പാക്കുക എളുപ്പമല്ലെന്ന് ഇതോടെ വ്യക്തമായി. പാർട്ടിയിൽ നിന്ന് സി പി എമ്മിലേക്കുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് നേതൃത്വവും ഉത്തരവാദിയാണെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. അച്ചടക്കത്തിൻ്റെ പേരിലുള്ള കടുത്ത നടപടികൾ തിരിച്ചടിയുണ്ടാക്കുന്നുവെന്നാണ് മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം. നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നത് തടയാൻ നേതൃത്വം ശ്രമിക്കാത്തതിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. പാർട്ടി വിടുന്നവരെ സ്വാഗതം ചെയ്യുന്ന സി പി എം സമീപനം കരുതലോടെ നോക്കിക്കാണണമെന്ന് ഗ്രൂപ്പുകളും ആവശ്യപ്പെടുന്നു. പി എസ് പ്രശാന്തും പിന്നാലെ കെ പി അനിൽകുമാറും ജി രതികുമാറും പാർട്ടി വിടുന്ന സാഹചര്യം ഒഴിവാക്കണമായിരുന്നു എന്നാണ് കെ പി സി സി മുൻ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. പാർട്ടി വിടുന്നവർ പോകട്ടെ എന്ന നിലപാട് നേതൃത്വത്തിന് ചേർന്നതല്ലെന്നാണ് ഈ നേതാക്കളുടെ വിമർശനം. പാർട്ടി വിട്ടുപോകുന്ന നേതാക്കളെ മാലിന്യമെന്നും മറ്റും നേതൃപദവികൾ വഹിക്കുന്നവർ വിശേഷിപ്പിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിക്കുള്ളിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുകയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്തവരാണ് പി എസ് പ്രശാന്തും അനിൽകുമാറും രതികുമാറും. നേതൃത്വം ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ പേർ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും പൊതുസമൂഹത്തിൽ അതുണ്ടാക്കുന്ന തിരിച്ചടി വലുതായിരിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൊഴിഞ്ഞുപോക്ക് തിരിച്ചടിയല്ലെന്ന് പറയുമ്പോഴും അവശേഷിക്കുന്ന പുനഃസംഘടനയിൽ കരുതലോടെ നീങ്ങാനാണ് നേതൃത്വത്തിൻ്റെ ആലോചന. ജംബോ കമ്മിറ്റികൾ ഇല്ലാതാകുമ്പോൾ മൂലക്കിരുത്തേണ്ടി വരുന്ന നേതാക്കളെ അനുനയിപ്പിച്ച് നിർത്താൻ പുതിയ മാർഗങ്ങളും നേതൃത്വം ആലോചിക്കുന്നു.